സംസ്ഥാന സർക്കാരിനെ തന്നെ പിടിച്ചുകൊലുക്കുകയും മുഖ്യമന്ത്രിക്കെതിരെ വാളോങ്ങുകയും ഭരണം പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ വരെ ആരോപണമുന്നയിക്കുകയും ആദ്യഘട്ടത്തിൽ വലിയ ഓളം സൃഷ്ടിച്ചിട്ടും തുടക്കം മുതൽ നിലമ്പൂരിലെ ഇടതുപക്ഷ എം ലീഗിലേക്ക് ക്ഷണിക്കാതിരുന്നത് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും മുതിർന്ന ചില ലീഗ് നേതാക്കളുടെയും നിർദ്ദേശപ്രകാരം അൻവറിന്റെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗിനും യു വലിയ ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും അൻവറിനെ പിന്തുണയ്ക്കുകയോ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയോ ചെയ്യുന്ന രീതിയിലേക്ക് പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ പ്രസ്താവന ഇറക്കരുതെന്നും ലീഗ് നേതൃത്വം പാർട്ടി നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് അൻവറിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ഇന്ന് സി പി എമ്മിനെതിരെ തിരിഞ്ഞതുപോലെ ലീഗിലെത്തിയാൽ പിന്നീട് ലീഗിനെതിരെയും അൻവർ തിരിഞ്ഞുകുത്തുന്ന സാഹചര്യമുണ്ടാകും അൻവറിന്റെ നിലപാടുകൾ പലതും വസ്തുതകൾ പൂർണമായി മനസ്സിലാക്കിയില്ല പലതും ആവേശമൂത്ത് പറയുന്നതാണ് എന്നാൽ സുജിത് ദാസിന്റെ ഫോൺ കോൾ പുറത്തുവിട്ടത് മാത്രമാണ് വിശ്വസനീയമായി കാണാൻ കഴിയുന്നത് എന്നീ രീതിയിലാണ് ലീഗ് നേതൃത്വം അൻവറിനെ വിലയിരുത്തുന്നത് ഇതിനിടയിൽ നേരത്തെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ അൻവറിനെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരിയാണ് ഫേസ്ബുക്കിലൂടെ അൻവറിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത് ഇതോടെയാണ് ലീഗ് നേതൃത്വം വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് ഔദ്യോഗികമായി മറ്റു നേതാക്കളെ അറിയിച്ചത് ലീഗ് നേതൃത്വം ഇടപെട്ടതോടെ ഇക്ബാൽ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു അതേസമയം അൻവറിന്റെ പ്രസ്താവനകൾ രാഷ്ട്രീയമായി പരമാവധി ഉപയോഗിക്കാനും ലീഗ് ശ്രമിക്കുന്നുണ്ട് അതേസമയം സി പി എമ്മും കോൺഗ്രസും കൈവിട്ടതോടെ അൻവറിനെ ലക്ഷ്യം വയ്ക്കുന്നത് മുസ്ലിം വിഭാഗത്തെ തൃപ്തിപ്പെടുത്തി കൂടെ കൂട്ടാനാണ് ലീഗ് നേതൃത്വം തനിക്ക് ഔദ്യോഗിക പിന്തുണ നൽകിയില്ലെങ്കിലും ലീഗിനെ ഒരു വിഭാഗം പ്രവർത്തകർ തന്നെ പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് അൻവർ ഇതിന്റെ ഭാഗമായി മുസ്ലിം മതവിഭാഗങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഉൾപ്പെടെ രംഗത്തുവരികയും ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം പാലിക്കാത്ത മദ്രസകൾക്കെതിരെ നടപടി വേണമെന്ന ദേശീയ ബാലാവകാശ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്കയച്ച കത്തും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ സ്വീകരിച്ച നടപടികളും സ്റ്റേ ചെയ്ത സുപ്രീംകോടതി നടപടി സ്വാഗതാർഹമാണെന്ന് പറഞ്ഞ് അൻവർ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിടുകയും ചെയ്തിരുന്നു ഭരണഘടന അനുശാസിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്കുമേലുള്ള കടന്നുകയറ്റമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള യു പി ത്രിപുര സർക്കാരുകളും കേന്ദ്ര സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നടപടികളിൽ ഒന്നു മാത്രമാണിത് രാജ്യത്തെ വിദ്യാഭ്യാസ രംഗമാകെ വരേണ്ണി വൽക്കരിക്കുകയും വിദേശികൾക്ക് തീരെഴുതുകയും ചെയ്യുന്നവരാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കുമേൽ കൈവയ്ക്കുന്നത് സുപ്രീം കോടതി സ്റ്റേ വന്നെങ്കിലും ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത ഇനിയും പുലർത്തേണ്ടതുണ്ടെന്നുമാണ് അൻവർ പോസ്റ്റിൽ പറയുന്നത് നേരത്തെ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുമെന്ന പ്രസ്താവനയുമായി അൻവർ രംഗത്ത് വന്നിരുന്നു വി ഡി സതീശൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നായിരുന്നു അൻവർ പറഞ്ഞത് എന്നാൽ പിന്നീട് സതീശൻ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് വരികയും ചേലക്കരയിൽ അൻവറിന്റെ ഡി എം കെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്ന രീതിയിൽ അൻവർ പ്രതികരിച്ചതോടെയാണ് അൻവറിനെ വി ഡി സതീശൻ പൂർണമായും തള്ളിയത് എന്നാൽ യു ഡി എഫിനു പിന്നാലെ താൻ പോയിട്ടില്ല ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ തന്നെ ബന്ധപ്പെടുന്നുണ്ട് ബി ജെ പി ജയിക്കരുത് എന്നാഗ്രഹിക്കുന്ന യു ഡി എഫ് നേതാക്കളാണ് തന്നെ ബന്ധപ്പെടുന്നതെന്നാണ് അൻവർ പറയുന്നത് ചേലക്കരയിൽ എൻ കെ സുധീറിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും സതീഷിൻ്റെത് അഹങ്കാരത്തിന്റെ തിളപ്പാണെന്നും അൻവർ തുറന്നടിച്ചു പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ സഹായിച്ചിരുന്നുവെന്ന് പാലക്കാട്ടെ മുസ്ലിം വിഭാഗം പറയുന്നുണ്ട് അവർ കോൺഗ്രസ്സിന് ഒരിക്കലും വോട്ട് ചെയ്യില്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു